പേടിയുണ്ടോ എന്ന് ചോദ്യം അല്ലേ. ആനുവൽ എക്സാമിനെ വരുന്നത് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്. ചെറുതായിട്ടെങ്കിലും ഒരു പേടിയില്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല അല്ലേ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തിനാ ഈ പേടി എന്നുള്ളത്? നമ്മളെപ്പോഴും എല്ലാ എക്സാംസ് വരുമ്പോഴും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട്. എത്ര പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും 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 ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇത്രയും ക്ലാസ്സിൽ എത്തിയത് ഓരോ എക്സാംസും എഴുതി അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങിക്കൊണ്ടായിരിക്കില്ലേ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഓരോ എക്സാംസ് വരുമ്പോഴും പേടിക്കുന്നത്? ഇന്നും ലൈഫിൽ ഒരുപാട് എക്സാംസ് നമുക്ക് എഴുതാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കിടക്കുമ്പോൾ ചെറിയൊരു എക്സാമിന് വേണ്ടി ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമല്ലേ, ഒന്നാ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് നമ്മുടെ ടെൻഷൻസ് ഒക്കെ ചെറുതായിട്ടൊന്ന് കുറക്കുക എന്നുള്ളത് മിസ് ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സിലൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് പഠിക്കുക എന്നുള്ളതാണോ? അല്ല, ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഫുൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല കേട്ടോ മിസ് പറയുന്നത്. ഹെൽത്തി ആയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, വളരെയധികം ഭക്ഷണം കഴിക്കാതിരിക്കുക, അതേപോലെ തന്നെ ഇച്ചിരി ഭക്ഷണം കഴിച്ച് പഠിത്തം മാത്രമായിട്ട് പോകാതിരിക്കുക അല്ലേ. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട ആവശ്യത്തിനുള്ള എനർജറ്റിക് വേണ്ട ആ ഒരു ഫുഡ് നിങ്ങൾ കഴിച്ചിരിക്കണം. എന്നാലും മാത്രമേ നമ്മുടെ ബോഡി ഹെൽത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് നന്നായിട്ട് തന്നെ എനർജറ്റിക് ആയിട്ട് തന്നെ ഹാപ്പി ആയിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. രണ്ടാമത്തെ മെയിൻ കാര്യം അല്ലേ, എപ്പോഴും എല്ലാവരും പറയും പഠിക്കൂ 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 എന്ന് പറയും അല്ലേ. എല്ലാവരും പറയുന്നതായിട്ട് നിങ്ങൾ പഠിക്കാൻ എനിക്ക് വല്ല കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ എപ്പോഴും പഠിക്കാനിരിക്കേണ്ടത്, നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ തോന്നുക ആ ഒരു സമയത്താണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് അല്ലേ. എന്ന് വിചാരിച്ച് എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് നടന്നു പോകരുത്. കാരണം എക്സാം ആണ്. അപ്പൊ എന്ത് ചെയ്യാം, എക്സാം ആണ് എന്നുള്ളത് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാനിരിക്കാം. അപ്പൊ ഒരുപാട് ലാഗ് ചെയ്യാൻ വേണ്ട, ഒരുപാട് മറ്റുള്ളവരിൽ പറഞ്ഞ് നമ്മൾ പഠിക്കാനിരിക്കും വേണ്ട. നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, ചില സമയം ഏർലി മോർണിംഗ് ആയിരിക്കും അല്ലേ, രാവിലെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തോന്നുന്നത്, ചില സമയം വൈകുന്നേരം രാത്രി ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് അപ്പൊ നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, വേറെ ആരും പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് ആ ഒരു സമയം മാത്രം ഇരുന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങൾ പഠിക്കാനിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലെ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം നമ്മൾ പഠിക്കാനിരുന്നിട്ടുണ്ടാവും. അപ്പൊ ഒരുപാട് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അല്ലേ. നമുക്കറിയാം നമുക്ക് ഒരുപാട് 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 ചാപ്റ്റേഴ്സ്, എല്ലാ ആനുവൽ എക്സാമിന് വെച്ച് കഴിഞ്ഞാൽ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാനാണ് വേണ്ടത്, അതെന്തിനും ആവശ്യമില്ല അല്ലേ. എന്ത് ചെയ്യുക, കുറച്ച് 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 കാര്യങ്ങളായിട്ട് പഠിച്ചാൽ മതി. ഒരുപാട് സ്ട്രെച്ചിൽ ഒരു അരമണിക്കൂർ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ, ഒന്ന് കളിക്കാൻ പോവുക, അങ്ങനെയൊന്നും അല്ല കേട്ടോ മിസ് പറയുന്നത്. ഒരു 5 to 10 minutes ബ്രേക്ക്. ഓക്കെ, അതിപ്പോ നിങ്ങളുടെ കുഞ്ഞു പെറ്റിൻസിനൊപ്പം നിങ്ങൾക്ക് കളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിനോടൊപ്പം നിങ്ങൾക്ക് സംസാരിച്ചിരിക്കാം. അനിയന്മാരും അനിയത്തിമാരുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിരിക്കാം. ചെറുതായിട്ട് ഒന്ന് തല്ലൊക്കെ കൂടാം. അപ്പൊ നിങ്ങളുടെ മൈൻഡ് എന്താണോ റിലാക്സ് ചെയ്യുന്നത്, എങ്ങനെയാണോ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും പഠിക്കാനിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഡേ ആ വഴിയൊന്നും പോവാതിരിക്കുക. 10 minutes ആ ഒരു 10 minutes നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ച് ആ ഒരു പഠിത്തത്തിലേക്ക് തന്നെ വരണം. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ, എന്താ മെയിൻ ആയിട്ടുള്ള കാര്യം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് അല്ലേ. അപ്പൊ എങ്ങനെ പഠിക്കണം മിസ് പറഞ്ഞു, ബ്രേക്ക് എടുത്ത് പഠിക്കണം എന്നുള്ള കാര്യം മിസ് പറഞ്ഞു അല്ലേ. ഇനി ബ്രേക്ക് എടുത്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. നമുക്ക് നോട്ട്സ് ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് 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 നോട്ടുകൾ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും, ഏതാണ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്? യെസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് അത് നിങ്ങളുടെ സ്വന്തം നോട്ട്സ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഒരുപാട് നോട്ട്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് ജസ്റ്റ് ചെറുതായിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ കുഞ്ഞു മൈൻഡ് മാപ്സ് ഒക്കെ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ഒന്ന് എഴുതി വെക്കാം. അപ്പൊ നിങ്ങളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ഡിഫറെന്റ് കളേഴ്സിൽ അതേപോലെ തന്നെ കുറച്ച് പിക്ചറൊക്കെ വരച്ച് നിങ്ങളിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിന് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, നമ്മൾ മെയിനായിട്ട് പറയുന്നത് വിഷ്വൽ അല്ലെങ്കിൽ ഓഡിയോ എയ്ഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ കേട്ട് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവരെന്ത് ചെയ്യുക, കേട്ട് പഠിക്കണം, ഓഡിയോസ് ഒക്കെ കേട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി വിഷ്വൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഒക്കെ ആക്കി വെക്കുക. ഓക്കെ, ഈ കുഞ്ഞു നോട്ട്സ് എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എക്സാമിന്റെ തൊട്ട് മുന്നേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ റിവിഷൻ നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം നമുക്ക് മിനിമം 7 കൂടുതൽ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാനുണ്ടാവും അല്ലേ. അപ്പൊ ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിന്റെ 1 മണിക്കൂർ മുന്നോ 2 മണിക്കൂർ മുന്നോ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതെന്താ നമ്മൾ ചെയ്യേണ്ടത്, കുഞ്ഞു കുഞ്ഞു നോട്ട്സ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അല്ലേ, പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റഡ് ഉള്ള എല്ലാ പോയിന്റ്സും നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരും. അപ്പൊ ആ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലെ ഒരു 15 minutes അല്ലെങ്കിൽ ഒരു 10 minutes കൊണ്ട് തന്നെ നമുക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതേപോലെ
ഡൗട്ട്സ് ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞു, ഇനി എക്സാമിലേക്ക് പോകുമ്പോൾ അല്ലെ, എക്സാമിന് പോകുമ്പോൾ ഫുൾ പഠിച്ചു, അയ്യോ ഫുൾ ടെൻഷനാണ്, ഉറക്കം എനിക്ക് കാര്യമില്ലല്ലോ, ഇല്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് തന്നെ ഉറങ്ങണം. ഓക്കെ, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എവിടെ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളത് അല്ലേ. നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ടി വിയുടെ ഹാളിലിരുന്നിട്ടോ അല്ലെങ്കിൽ ബെഡ്റൂമിലിരുന്നിട്ടോ അങ്ങനെയുള്ള ഒരു പ്ലേസസ് ഒന്നും നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എവിടെയാണോ ഇരിക്കാൻ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനിരിക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് എവിടെയായിട്ടാണോ ഫീൽ ചെയ്യേണ്ടത് അവിടെ ഇരുന്ന് പഠിക്കുക. മാക്സിമം എപ്പോഴും ആ ഒരു സ്പേസിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും, അതേപോലെ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് നേടാനും സാധിക്കും. താങ്ക് യു.